ഒരുപാട് എൻജിനീയേഴ്സിന് ഡൗട്ട് ഉള്ളതാണ് ഒരു എൽ ജിയുടെ ഇൻവെർട്ടർ എ സിയിലെ 3-വയർ ഫാൻ മോട്ടോർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം 3-വയർ ഫാൻ മോട്ടോറുകൾ ഡി സി ഫാൻ മോട്ടോറുകളാണ് റെഫ്രിജറേറ്ററുകളിൽ യൂസ് ചെയ്യുന്നത്, എൽ ജി റെഫ്രിജറേറ്ററുകളിൽ യൂസ് ചെയ്യുന്നത് ഈ ത്രീ വയർ ഡി സി ഫാൻ മോട്ടോറുകളാണ്. അപ്പോൾ ഈ ഡി സി ഫാൻ മോട്ടോറുകളുടെ റേറ്റഡ് വോൾട്ടേജ് വരുന്നത് 12 volt ആണ്. ഓക്കെ, അതായത് മാക്സിമം അതിൽ കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് 12 volt ആണ്. അതുകൂടാതെ ഈ ഫാൻ മോട്ടോർ വർക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ സർക്യൂട്ട് ബോർഡിന് മനസ്സിലാക്കാൻ ഇതിലൊരു ഫീഡ്ബാക്ക് സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിലാണോ പ്രോബ്ലം, അല്ലെങ്കിൽ സപ്ലൈ സെക്ഷനിലാണോ കംപ്ലയിൻറ്റ്, ഫാനാണോ കംപ്ലയിൻറ്റ്, ബോർഡാണോ കംപ്ലയിൻറ്റ്, ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ പൊതുവേ സർവീസ് എഞ്ചിനീയേഴ്സ് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് ആക്ച്വലി നമ്മുടെ ഫാനിൻ്റെ കണക്ടർ വരുന്നത്. ഇതിലെഴുതിയിട്ടുണ്ട് കണക്ടർ എഫ് ഫാൻ, അതുപോലെ കണക്ടർ CON R fan എന്നെഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു സി ഫാൻ എഴുതിയിട്ടുണ്ട്. സി ഫാൻ ഇവിടെ ഈ ഒരു റെഫ്രിജറേറ്ററിൽ വരാത്തത് കാരണം കണക്ടർ MT8 ആണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ഫാൻ മോട്ടോറുകളാണ് ഈ ഒരു റെഫ്രിജറേറ്ററിൽ വരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഫാൻ മോട്ടോർ വരുന്നത് കാരണം 3-വയർ ഫാൻ മോട്ടോർ ആണല്ലോ, ടോട്ടൽ 6 വയറുകൾ വരുന്നുണ്ട്. അപ്പോൾ മുകളിലെ ഈ 3 വയറുകൾ ആർ ഫാനും താഴത്തെ 3 വയറുകൾ എഫ് ഫാനുമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 വയറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ താഴത്തെ വയറുകളിൽ ഫസ്റ്റ് വയർ വൈറ്റ് വയറാണ്, വൈറ്റ് വയർ ഫീഡ്ബാക്ക് വയറാണ്. അതിൻ്റെ തൊട്ട മുകളിൽ ഗ്രൗണ്ട് വയർ കാണുന്നുണ്ട്, അതായത് ജീന്ന് കാണിക്കുന്നത് ഗ്രൗണ്ടാണ്, ബ്ലാക്ക് വയർ. അതുപോലെ തന്നെ ഈ റെഡ് വയർ കാണുന്നത് VCC അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ്, ഫാൻ മോട്ടറിന് വർക്കിങ്ങിന് വേണ്ട സപ്ലൈ വോൾട്ടേജ് ഇതിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെയും VCC ഇടയിലുള്ള സപ്ലൈ വോൾട്ടേജാണ് ആക്ച്വലി ആ ഫാനിനെ റൺ ചെയ്യിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ മുകളിൽ അതായത് ആർ ഫാൻ്റെ സിറ്റുവേഷൻ നോക്കാം. ആർ ഫാൻ്റെ നമുക്ക് കണക്ടർ കൊടുത്തിരിക്കുന്നത് ഗ്രേ കണക്ടർ ഫീഡ്ബാക്കും ബ്ലൂ കണക്ടർ ഗ്രൗണ്ടും VCC പിങ്ക് കണക്ടർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 6 കണക്ടർ. അപ്പോൾ നമുക്കിതിൽ സപ്ലൈ ചെക്ക് ചെയ്യുന്ന സമയത്ത് സപ്ലൈ വോൾട്ടേജ് നോക്കിയിട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് നമ്മുടെ സർക്യൂട്ട് ബോർഡാണോ അല്ലെങ്കിൽ ഫാൻ മോട്ടറാണോ കംപ്ലയിൻ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് സപ്ലൈ നോക്കിയിട്ട് തന്നെയാണ്, അല്ലാതെ റെസിസ്റ്റൻസ് നോക്കിയാൽ നമുക്കിത് പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കില്ല കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫാൻ മോട്ടറിൻ്റെ ഉള്ളിലും നമുക്കൊരു സർക്യൂട്ട് ബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ചെക്കിങ് അത്ര പ്രാക്ടിക്കലി ഒരു എഫിഷ്യൻ്റ് ആയ മെത്തേഡ് അല്ല. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം, സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു മൾട്ടിമീറ്റർ വേണം, ഫീഡ്ബാക്കൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്കൊരു മൾട്ടിമീറ്റർ വേണം. മൾട്ടിമീറ്ററിലൊരു നമ്മുടെ ബ്ലാക്ക് പ്രോബ് നമ്മൾ കോമണിലും റെഡ് പ്രോബ് നമ്മൾ അതിൻ്റെ വോൾട്ടേജിലും കൊടുക്കും. നമ്മൾ സെലക്ട് ചെയ്യുന്ന വോൾട്ടേജ് റേഞ്ച് 20 volt DC റേഞ്ചാണ്, മാറിപ്പോകരുത്, 20 volt DC റേഞ്ച്. അതിനുശേഷം നമ്മൾ നമ്മുടെ മൾട്ടിമീറ്റർ ഓഫ്, സ്വിച്ച് ഉള്ള മൾട്ടിമീറ്റർ ആണെങ്കിൽ നമ്മൾ അത് ഓൺ ചെയ്തു. ഓക്കെ, ചില മൾട്ടിമീറ്ററിൽ നമ്മൾ പ്രോബ് നമ്മുടെ ഡയൽ തിരിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഓണായി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നോർമൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സർക്യൂട്ട് ബോർഡിൻ്റെ ഒരു നോർമൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എൽ അതായത് ഫീഡ്ബാക്ക് ലൈനിൽ മുകളിലെ ഫാൻ മോട്ടറിൽ ഗ്രേ വയറും താഴത്തെ ഫാൻ മോട്ടറിൽ വൈറ്റ് വയറും, ഇത് ഫീഡ്ബാക്ക് ലൈനാണ്. അതായത് ഫാൻ മോട്ടോറുകളുടെ ഫീഡ്ബാക്ക് ലൈനാണ് ഈ കാണുന്നത്. അതായത് ആർ ഫാനിന് ഗ്രേയും എഫ് ഫാനിന് വൈറ്റും. അപ്പോൾ നമ്മളൊരിക്കലും കളർ കോഡിനെ ബേസ് ചെയ്ത് പഠിക്കരുത്. ഈ കണക്ടറിൽ എഴുതിയ എഴുത്ത് നോക്കിയിട്ട് വേണം നമ്മളിത് മനസ്സിലാക്കാൻ. വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ വേറെ ഏതെങ്കിലും ഒരു മോഡലിൽ ഇത് ചേഞ്ച് ആയി വന്നാലും നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ എഴുത്ത് പ്രകാരം എൽ ഫീഡ്ബാക്ക് വൈറ്റ് വയറാണ്, എഫ് ആൻ്റത്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മെഷീൻ ഓണായാൽ ഉടനെ, അതായത് റെഫ്രിജറേറ്ററിലേക്ക് പവർ സപ്ലൈ വന്നാൽ ഉടനെ ഇവിടെ 5 volt കാണിക്കും. അപ്പോൾ ഇവിടെ 5 volt കാണിക്കുന്ന വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടിൻ്റെയും ഫീഡ്ബാക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിനെ ഞാൻ സെപ്പറേറ്റ് പറയില്ല, ഗ്രൗണ്ടിലായിരിക്കണം നമ്മുടെ ഒരു പ്രോബ്, അതായത് ബ്ലാക്ക് പ്രോബ് എപ്പോഴും നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് വേണം ബാക്കി എല്ലാ ചെക്കിങ്ങും ചെയ്യാൻ. അപ്പോൾ ഗ്രൗണ്ടിൻ്റെയും ഫീഡ്ബാക്കിൻ്റെ ഇടയിൽ എത്ര വോൾട്ട്? 5 volt കാണിക്കും. അത് സർക്യൂട്ട് ബോർഡ് ഓണായ ആ സെക്കൻഡ് തന്നെ അവിടെ നമുക്ക് 5 volt കാണിക്കും. ഇപ്പോൾ ബോർഡ് ഓഫാണ്. ഓക്കെ, നമ്മൾ മൾട്ടിമീറ്റർ പ്രോപ്പറായിട്ട് വെക്കാം, എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്ററിൻ്റെ സ്ക്രീന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫീഡ്ബാക്കിലും അതുപോലെ ഗ്രൗണ്ടിലുമാണ് ഞാൻ പവർ സപ്ലൈ കൊടുക്കുകയാണ്. പവർ സപ്ലൈ കൊടുത്ത് ഓക്കെ 5 volt. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മെയിൻ PCBയിൽ നിന്നും 5 volt ഒരു റെസിസ്റ്റർ വഴി, ഒരു പുള്ള റെസിസ്റ്റർ എന്ന് പറയും, ഈ റെസിസ്റ്റർ വഴി നേരെ നമ്മുടെ മെയിൻ PCBയിൽ നിന്ന് എൽ കണക്ടറിലെത്തുകയും എൽ കണക്ടറിൽ നിന്ന് നമ്മുടെ ഫാൻ മോട്ടോറിലെ ഫീഡ്ബാക്ക് സർക്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ 5 volt ആക്ച്വലി മെയിൻ PCB നൽകുന്ന വോൾട്ടേജാണ് നമ്മുടെ ഫാനിലെ ഫീഡ്ബാക്ക് സെക്ഷനെ ആക്ടിവേറ്റ് ചെയ്യാൻ. ഈ വോൾട്ടേജിൽ ഒരിക്കലും ഫാൻ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യില്ല, ഇത് ഫീഡ്ബാക്ക് ആക്ടിവേഷന് വേണ്ടി മാത്രമുള്ള വോൾട്ടേജാണ്. കറക്റ്റ് 5 volt കാണിച്ചു. അപ്പോൾ ഫാൻ മോട്ടോറിലേക്ക് 5 volt ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ
ഫീഡ്ബാക്കിന് വേണ്ട വോൾട്ടേജ് പി സി ബി നൽകുന്നുണ്ട്. പക്ഷേ ഫാൻ മോട്ടർ തിരിയുന്നൊന്നുമില്ല കേട്ടോ, ഫാൻ മോട്ടറിലേക്ക് തിരിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. കാരണം അതിൻ്റെ തൊട്ട മുകളിൽ നമുക്ക് സപ്ലൈ ഉണ്ട്, ആ സപ്ലൈ ഒന്നും പി സി ബി കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല. കാരണം അതിനുള്ള ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് വോൾട്ടേജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, ലീക്കേജ് വോൾട്ടേജ് ഒരു 0.90, അതൊന്നും വിഷയാക്കണ്ട, അതൊന്നും ഒരു സപ്ലൈ വോൾട്ടേജ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മുകളിലെ ഫീഡ്ബാക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. മുകളിലെ ഫീഡ്ബാക്കിൽ നമുക്ക് ഗ്രൗണ്ടിലും ഗ്രൗണ്ട് നമുക്ക് ബ്ലാക്ക് വെക്ക് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ വരുന്ന വാല്യൂ മാറും. ഓക്കെ, കണ്ടോ 5 വോൾട്ട് കാണിക്കുന്നുണ്ട്, ഗ്രൗണ്ടിലും ഫീഡ്ബാക്കിലും 5 വോൾട്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ടെസ്റ്റ് മോഡ് ഇട്ട് ഫാൻ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ആവില്ല, ടെസ്റ്റ് മോഡ് ഇട്ട് നമുക്കൊന്ന് നോക്കാം. എനിവേ ഒരു സെക്ഷൻ ഓക്കെയാണ്, ബോർഡിൻ്റെ ഫീഡ്ബാക്കിലേക്ക് കൊടുക്കേണ്ട 5 വോൾട്ട് അവൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോർമൽ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ഫാൻ മോട്ടർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ആ 5 വോൾട്ട് 2.5 ഡ്രോപ്പ് ആവണം. ഫാൻ മോട്ടറിനെ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ടെസ്റ്റ് മോഡ് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ കാണാം. അപ്പോൾ നമുക്ക് സപ്ലൈ കൊടുക്കാൻ, ഫാൻ മോട്ടോറിലേക്ക് സപ്ലൈ കൊടുക്കാൻ നമ്മളൊന്ന് ടെസ്റ്റ് ബട്ടൺ അമർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എറക്കോഡുകളൊന്നും ഫ്രിഡ്ജ് ട്രിഗർ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ബട്ടൺ അടിച്ചാൽ നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കാം ടെസ്റ്റ് മോഡിലേക്ക് കയറുന്ന. ഓക്കെ, ടെസ്റ്റ് മോഡിലേക്ക് കയറാനുള്ള ബീപ്പ് സൗണ്ട് ആണ് കേൾക്കുന്നത്. 3 ബീപ്പ് കഴിഞ്ഞതോടുകൂടി കംപ്രസർ റൺ ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫാൻ മോട്ടറും നല്ല ഹൈ സ്പീഡിൽ തിരിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ തിരിയാനുള്ള വോൾട്ടേജ് മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഗ്ലെയർ അടിക്കുന്നു, ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, 12 വോൾട്ട്, അതായത് 11.58 വോൾട്ട്, 12 വോൾട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫാൻ മോട്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്, അതായത് എഫ് ഫാനിലേക്ക്, ഫ്രീസർ ഫാനിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി റെഫ്രിജറേറ്റർ ഫാനും ഒന്ന് ചെക്ക് ചെയ്യാം, അതും ഇതേ സമയത്ത് നല്ല ഹൈ വോൾട്ടേജ് കൊടുക്കണം, മാക്സിമം വോൾട്ടേജ് കൊടുക്കണം. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 11.62, അതായത് 12 വോൾട്ട് തന്നെ പറയാം, നമുക്ക് 12 വോൾട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഫാൻ ചെക്ക് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണിക്കാം. ഓക്കെ, റെഡും ബ്ലാക്കും. ഓക്കെ, 12 വോൾട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ഫീഡ്ബാക്കിൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ 5 വോൾട്ടിൽ നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഫാൻ ഓക്കെ ആണെങ്കിൽ, ഓക്കെ ഫാൻ ഓക്കെ ആണെങ്കിൽ ടു പോയിൻറ്റ് 5 വോൾട്ട് കാണിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ വൈറ്റും ബ്ലാക്കിൻ്റെ ഇടയിൽ 2.5 വോൾട്ടേജ് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ മുകളിലെ ഫാൻ, അതായത് ആർ ഫാനും നമുക്ക് ഇതേ രീതി ചെക്ക് ചെയ്യാം. ആർ ഫാനും ഗ്രൗണ്ടിൻ്റെയും ഫീഡ്ബാക്കിൻ്റെ ഇടയിൽ 2.5 വോൾട്ട് കാണിക്കും. അതായത് റണ്ണ് ചെയ്യുന്ന സമയത്ത് ഇവൻ 2.5 വോൾട്ട് ആയിരിക്കും. ക്ലിയറായി കാണുന്നുണ്ടല്ലോ അല്ലേ? ഗ്രൗണ്ടിൻ്റെയും അതുപോലെ ഫീഡ്ബാക്കിൻ്റെ ഇടയിൽ കാണിക്കാം. ഈ സമയത്ത് ഒരു ആരെങ്കിലും ചെന്ന് നമ്മൾ ഫാനൊന്ന് പിടിച്ചു വെച്ചാൽ ഉടനെ അവൻ 5 വോൾട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 2.5 കാണിക്കുന്നുണ്ടെങ്കിൽ ഫാൻ മോട്ടർ ഓക്കെ ആണ് എന്നാണ് അർത്ഥം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ പി സി ബി നമ്മുടെ ഫാൻ മോട്ടോറിലേക്ക് ഒരു 12 വോൾട്ട് ഡി സിയെ ഫാൻ മോട്ടോർ റണ്ണ് ചെയ്യാനായി കൊടുത്തു. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഫാൻ മോട്ടോർ സ്റ്റാർട്ട് ആവുകയും ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ നേരത്തെ കൊടുത്ത 5 വോൾട്ട് സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു പൾസ് ഒന്നും ചെയ്യാതെ 5 വോൾട്ട് സ്ട്രെയിറ്റ് ലൈൻ, അതിൻ്റെ രൂപം മാറി ഒരു സ്ക്വയർ ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് 50% ഓണും 50% ഓഫും ഡ്യൂട്ടി സൈക്കിൾ ഉള്ള ഒരു സ്ക്വയർ ഫോമിലേക്ക് മാറുകയും, അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ സ്ക്വയർ ഫോമിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൾട്ടിമീറ്റർ അതിൻ്റെ ടോട്ടൽ വാല്യൂ 5 വോൾട്ടിനെ 50% ഡ്യൂട്ടി സൈക്കിൾ കട്ട് ചെയ്ത് 2.5 വോൾട്ടിലേക്ക് മാറ്റി നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ഫോമാണ് നമ്മുടെ ഐ സി റീഡ് ചെയ്തത്. ഫാൻ മോട്ടറിൻ്റെ സ്പീഡ് അവൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അടുത്തൊരു പോസിബിലിറ്റി, ടെസ്റ്റ് മോഡിൽ പ്രോപ്പറായി നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സപ്ലൈ വോൾട്ടേജ് നോക്കുന്ന സമയത്ത് സപ്ലൈ വോൾട്ടേജ് ഒക്കെ 12 വോൾട്ട് വരുന്നുണ്ട്. ഇത് ടെസ്റ്റ് മോഡിലേ 12 വോൾട്ട് വരൂ എന്നുള്ളത് കാര്യം ആദ്യം ഓർക്കണം. ടെസ്റ്റ് മോഡിൽ മാത്രമേ 12 വോൾട്ട്, അല്ലാത്ത സമയത്ത് നമ്മൾ 6 വോൾട്ട് 7 വോൾട്ടൊക്കെയാണ് വരിക. ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഈ സർക്യൂട്ടാണ് ഇത് ചെയ്യുന്നത്. ഫാൻ്റെ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് ആ വോൾട്ടേജിലാണ് കുറവ് വരുത്തുന്നത്. അപ്പോൾ ടെസ്റ്റ് മോഡ് ഇടുന്നതിൻ്റെ എന്ന് വെച്ചാൽ ഹൈ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് 12 വോൾട്ട് കിട്ടി. പകരം നമ്മൾ
ഫീഡ്ബാക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ശരിക്കും 2.5 ആണ് നോർമലി വന്നത്, പക്ഷേ നമുക്ക് അവിടെ 5 വോൾട്ട് ആണ് വരുന്നതെങ്കിൽ, അപ്പോൾ ഞാൻ എങ്ങനെ 5 വോൾട്ട് വരുന്നുള്ളത് കാണിച്ചു തരാം. എഫ് എന്ന് ഞാനൊരു വയറൊക്കെ കുടിക്ക് സ്റ്റക്കാക്കി വെച്ചതാണ്. ഇത് കാരണമാണ് നമുക്ക് വോൾട്ടേജ് 5 വോൾട്ടിലേക്ക് ഫീഡ്ബാക്കിലെത്തിയത്. ഫാനിലെ സപ്ലൈ വോൾട്ടേജ് ഫാനിലേക്ക് പോകുന്നുണ്ട്, 12 വോൾട്ട് പോകുന്നുണ്ട്, പക്ഷേ ഫീഡ്ബാക്ക് വോൾട്ട് 0 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട്, ഈ രണ്ട് കണ്ടീഷനും അബ്നോർമലാണ്. അപ്പോൾ 0 വോൾട്ട് ആണെങ്കിൽ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്, 0 വോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാൻ കൊടുക്കുന്ന പുള്ള വോൾട്ടേജായ 5 വോൾട്ടിനെ ഫാൻ മോട്ടോർ ഷോർട്ടാക്കി കളയുകയാണോ, അങ്ങനെയാണ് അവിടെ 0 വന്നത് എന്നുള്ളത് ഒരു ഡൗട്ട്. സെക്കൻഡ് ഡൗട്ട്, നമ്മൾ ഈ പുള്ള വോൾട്ടേജ് 5 വോൾട്ട് കൊടുക്കുകയേ ചെയ്യാതിരുന്നാലും ഈ ഇഷ്യൂ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് റെഫ്രിജറേറ്റർ ഒന്നും കൂടെ ഓഫ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നതൊന്ന് ടെസ്റ്റ് മോഡ് തന്നു തിരിച്ചിറങ്ങി വരാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ബട്ടൺ നീക്കി തന്നെ വീണ്ടും ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡിലുള്ള കണക്ടർ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, കണക്ടർ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് കണക്ടേഴ്സിലേക്ക് ഇന്നും നോക്കാം. അപ്പോൾ ഫസ്റ്റ് പിന്ന് ഫീഡ്ബാക്ക്, സെക്കൻഡ് പിന്ന് ഗ്രൗണ്ട്, തേർഡ് പിന്ന് വോൾട്ടേജ് അല്ലേ. ഞാനൊന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഫാനിലേക്കുള്ള വയറൊക്കെ ഡിസ്കണക്ട് ചെയ്തതാണ്, ഞാൻ ഓൺ ചെയ്യുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, ഷോർട്ടായി പോകരുത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പിന്നും, അതായത് ഗ്രൗണ്ട് പിന്നും ഫസ്റ്റ് പിന്നും 5 വോൾട്ട്. ഓക്കെ, അപ്പോൾ PCB 5 വോൾട്ട് കൊടുക്കുന്നു, പക്ഷേ ഫാൻ മോട്ടോറിൻ്റെ ജിഗ് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് 0 വോൾട്ടായി പോകുന്നു. ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഫാൻ മോട്ടോർ ഇൻ്റേർണലി ഷോർട്ട് സർക്യൂട്ടാണ്. ഓക്കെ, ഫീഡ്ബാക്ക് ലൈന് ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ടാണ്. ഇതേ ചെക്ക് മെത്തേഡ് തന്നെയാണ് മുകളിലുള്ള ഈ 3 വയറിനും നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആർ ഫാൻ എററാണ് നിങ്ങളുടെ ഫ്രിഡ്ജ് കാണിക്കുന്നത് എങ്കിൽ അത് PCB ആണോ അല്ലെങ്കിൽ ഫാൻ മോട്ടർ ആണോ എന്ന് മനസ്സിലാക്കാനും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കണക്റ്റഡ് കണ്ടീഷനിൽ ഫീഡ്ബാക്കിൽ 0 വോൾട്ടും റിമൂവ് ചെയ്ത് ഫീഡ്ബാക്കിൽ 5 വോൾട്ടും വന്നാൽ, അപ്പോൾ നമ്മൾ എണ്ണി നോക്കണം ആർ ഫാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫീഡ്ബാക്ക് പിന്ന് എത്രാമത്തെയാണ്, 1, 2, 3, 4 പിന്ന് ഫീഡ്ബാക്കും 5 പിന്ന് VCCയുമാണ്, സോറി ഗ്രൗണ്ടുമാണ്. അപ്പോൾ 1, 2, 3, 4, 5 4, 5 ചെക്ക് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5 4, 5 നമുക്ക് ചെക്ക് ചെയ്യാം. സോറി, 4, 5 കണ്ടോ, 5 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ട് റീൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. റെഫ്രിജറേറ്ററെ ഡോർ തുറന്നിട്ടുണ്ടോ എന്നിട്ട് ആ ഒരു സൗണ്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കറക്റ്റായി ചെക്ക് ചെയ്യാം. നമ്മുടെ ഫാൻ മോട്ടറുകളൊക്കെ തിരിച്ച് കണക്ട് ചെയ്യുന്നു നമ്മൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായി വയറുകളെ കറക്റ്റ് നമ്മൾ ലോക്കിലേക്ക് ഇറക്കി വെച്ച് വയറുകളൊന്നും ഒരിക്കലും ഫാനിൽ ടച്ച് ആവാത്ത രീതിയിൽ വെച്ച് കണക്ടേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായി കുടുക്കി ഒരു ഫ്രീ വയറ് നമുക്ക് തീരെ ഉണ്ടാവാൻ പാടില്ല. ഫ്രീ വയറുണ്ടെങ്കിൽ നമുക്ക് ഫാനിൽ അസംബ്ലി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് വയറ് താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഫാനിൽ ടച്ച് ആവും. ഫാനിൽ ടച്ചായി കഴിഞ്ഞാൽ വീണ്ടും ഫാൻ എററിലേക്ക് പോകും, കാരണം ഫാൻ വോൾട്ടേജ് 5 വോൾട്ടിലേക്ക് തിരിച്ച് കയറി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചു. കണക്ടേഴ്സൊക്കെ പ്രോപ്പറായി കുടിച്ച് ഫാനിലുള്ള അസംബ്ലി ഈ ഒരു റേഞ്ചിൽ നമ്മൾ അടുപ്പിച്ച് വെച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നമ്മുടെ ഫാൻ മോട്ടോർ വയറുമായിട്ട് ടച്ച് ആവുകയില്ല, അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ രീതിയിൽ വയർ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വെച്ച് നമുക്ക് വയർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡോർ തുറക്കുന്ന അതേ രീതിയിൽ ഇത് ചെയ്യാം. ഓക്കെ, ഫ്രീ വയറുകളൊന്നുമില്ല.